അസ്സലാം വലൈക്കും. നമുക്ക് ഇന്ന് നൂഡിൽസ് വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? അപ്പൊ അതിന് വേണ്ട സാധനങ്ങള് ഒരു മിൽക്ക് പാക്കറ്റ് വേണം, അതുപോലെ തന്നെ 2 പാക്കറ്റ് മാഗിയുടെ 2 പാക്കറ്റ് നൂഡിൽസ് ആണിത്. ഓക്കെ, അപ്പൊ ഇനി ഇത് രണ്ടും ഈ പാലിലിട്ടിട്ട് ഇതിന്റെ നൂഡിൽസിനുള്ളിലുള്ള പൗഡറും കൂടെ ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക ആദ്യം. ഓക്കെ, അങ്ങനെ ഞാനിതാ പാൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നൂഡിൽസിന്റെ ഉള്ളിൽ വരുന്ന പാക്കറ്റിന്റെ പൊടിയില്ലേ, അതിട്ട് കൊടുക്കുക. ജസ്റ്റ് ചൂടാകുന്നതിന് മുമ്പേ പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതില് നൂഡിൽസും കൂടെ ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ ഇതാ ഞാൻ നൂഡിൽസിന്റെ പാക്കറ്റിനുള്ളിൽ ആ പൗഡർ ഇട്ട് ഇതാ പാലിൽ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് നൂഡിൽസ് ഓരോന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഓക്കെ, നൂഡിൽസിന്റെ പാക്കറ്റ് ഇട്ടുകൊടുത്തു. 2 പാക്കറ്റാണ് ഞാൻ പറഞ്ഞത്. 2 പാക്കറ്റും ഇതിലേക്ക് ഇട്ടു. ഇത് ജസ്റ്റ് ഒന്ന് ഇനിയിതൊന്ന് വേവുന്ന വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അങ്ങനെ ഇത് അതിന്റെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങളാണിത്. അതിന്റെ ഒരു വലിയൊരു ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക്. ആ പച്ചമുളക് നിങ്ങളുടെ എരിവ് നിങ്ങളുടെ അനുസരിച്ചിട്ട് പച്ചമുളകിന്റെ എണ്ണവും കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യണം. പിന്നെ ഈ എരിവേ ഉണ്ടാവുള്ളൂ, പച്ചമുളകിന്റെ എരിവ് മാത്രമേ ഇതിനുണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ പച്ചമുളകിന്റെ എണ്ണം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യണം. ഞാനിവിടെ ഒരു 5 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലിൽ വഴറ്റിയെടുക്കണം. പാൻ അടുപ്പിൽ വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചു, ഉള്ളിയും പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഓക്കെ, ജസ്റ്റ് ഇത് വഴറ്റിയതിനു ശേഷം, ഉള്ളി വഴഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് ക്യാരറ്റ് ഒന്ന് വഴറ്റുക. ഉപ്പ് ഇട്ട് കൊടുക്കണം, കുറച്ച് നോക്കിയിട്ടിട്ട് മതി. കാരണം നമ്മുടെ നൂഡിൽസിന് നല്ല ഉപ്പുണ്ടാവും അതിന്റെ പൊടി ഇട്ടതുകൊണ്ട്. അപ്പൊ ഉള്ളിയിൽ ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഒരാ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മള് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മളുടെ ക്യാരറ്റൊക്കെ നന്നായി, ഉള്ളിയും ക്യാരറ്റും പച്ചമുളകൊക്കെ നന്നായി വഴഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ മിക്സ് ആയതിനു ശേഷം നമ്മള് വേവിക്കാൻ വെച്ച നൂഡിൽസ് ഇല്ലേ, അതിലേക്ക് ഈ മസാല പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ഞാൻ നൂഡിൽസില് ഉള്ളി പിന്നെ ഉള്ളിന്റെ ആ മിക്സ് നല്ലോണം മിക്സ് ആക്കി വെച്ചു. ഇനി നമുക്കിത് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതിനെ ബോൾസ് ആക്കി മാറ്റണം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കാ വലിപ്പമുള്ളതാക്കാ. ഓക്കെ, ഇനി നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ എല്ലാ നൂഡിൽസിനെയും ബോൾസ് ആക്കി മാറ്റി. ഇനി നമുക്കിതിനെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി ഫ്രൈ ചെയ്ത് കോരുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ 2 മുട്ട കുറച്ചൊരു പിഞ്ച് സാൾട്ടും കൂടെ ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബ്രെഡ് തന്നെ എടുത്ത് പൊടിച്ചതാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിച്ചെടുക്കാം. ഇതാ ഒരു നൂഡിൽസ് ബോൾസ് ഇതിലിട്ടു. ഇനി നമുക്ക് ഇതിനി ബ്രെഡ് ക്രംസിലിടാം. ഓക്കെ, ഇതൊന്ന് ഫുൾ ഇതിനെ കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. ഇതുപോലെ എല്ലാ ബോൾസും ഇതുപോലെ ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കോരുകയാണ് വേണ്ടത്. അങ്ങനെ ഇതാ എല്ലാ ബോൾസും ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചു. ഇനി നമുക്കിതിന്ന് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാൻ ഓയില് വെച്ചിട്ടുണ്ട്, നമുക്കിത് അതിലിട്ട് ഫ്രൈ ചെയ്യാം. ഓയിലിത നന്നായി ചൂടായി. ഇനി നമുക്കിതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുക. ഓക്കെ,
ആ എണ്ണയിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാന്. അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാ നൂഡിൽസ് ബോൾസും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നല്ല ക്രഞ്ചിയാണ്, ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചൂടോടുകൂടിയിട്ടാണ് ഇത് തിന്നാൻ ഉപയോഗിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നൂഡിൽസിന്റെ ഇവിടുത്തെ പാക്കറ്റിൽ രണ്ട് പീസ് കാണുന്നുണ്ട്. നമുക്ക് അങ്ങനെല്ലാം കിട്ടുന്ന പാക്കറ്റിൽ ഒരു ഒരു ഇതേ കിട്ടാറുള്ളൂ, അതും കൂടെ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു കാര്യം കൂടി പറയാൻ മറന്നതെന്ന് വെച്ചാല്, നൂഡിൽസ് പാല് വേവിച്ചിട്ട് മുൻപേ ഉണ്ടാക്കി വേവിച്ച് വെക്കരുത്, അത് ഹാർഡായി പോകും, നമുക്ക് ഉരുട്ടാൻ പറ്റില്ല. രണ്ടും ഒരേ ടൈമിൽ, അതിന്റെ മസാലയും അതുപോലെ തന്നെ മറ്റേതും ഒരേ ടൈമിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. പിന്നെ വേറെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ, മസലാമാ.